ഈ കാര്യങ്ങളിലെല്ലാം മാറ്റം വരാൻ തുടങ്ങും. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യവും എൻജോയ് ചെയ്യാൻ തുടങ്ങും. നമസ്കാരം, അലക്സാഞ്ചന വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ ഫാക്കൽറ്റിയായ ശ്രീ വാവ സുരേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ എപ്പിസോഡ് പോകുന്നത്. അപ്പം ആർട്ട് ഓഫ് ലിവിംഗിൽ സുദർശന ക്രിയ എന്ന ആ ഒരു പ്രോസസ്സാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അതെന്താണ് ഒന്ന് വിശദീകരിക്കാമോ? ഈ പ്രകൃതിയിൽ എല്ലാത്തിനും ഒരു താളമുണ്ട്. മാവ് പൂക്കുന്നത്, മഞ്ഞുകാലം വരുന്നത്, മഴ പെയ്യുന്നത്, ഇതിനൊക്കെ ഒരു താളമുണ്ട്. ഇതുപോലെ നമുക്കൊരു താളം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും കാരണമൊക്കെ ഈ താളം നമുക്ക് നഷ്ടപ്പെട്ടു. ഈ സുദർശൻ ക്രിയ ചെയ്യുന്നത് നമ്മുടെ ഈ താളത്തിനെ പുനർസ്ഥാപിക്കാൻ പോകണം. അതൊരു പ്രത്യേക ബ്രീത്തിങ് ടെക്നിക്കാണ്. ഈ ബ്രീത്തിങ് ടെക്നിക്ക് വഴി നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള ഋതത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം നമ്മൾ പതുക്കെ സഹജമാവാൻ തുടങ്ങും. ഇപ്പം നമ്മൾ സ്ട്രെസ്സ് കാരണം നമ്മൾ നാച്ചുറലല്ല. ഇപ്പോൾ കൊച്ചു കുട്ടികളെ നോക്കിയാൽ നമുക്കറിയാം, അവർ ഭയങ്കര നാച്ചുറലാണ്. അവർക്ക് എന്ത് ചോദിക്കാനും മടിയില്ല. നമുക്കിപ്പം ഒരു കൊച്ചു കുട്ടിയെ പോയി നമുക്ക് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കൊച്ചു കുട്ടിയുടെ കവളിൽ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും. പക്ഷേ ഒരു വലിയ കുറച്ചൊരു ഒരു 10-18 വയസ്സായി, അത് കഴിഞ്ഞാൽ നമുക്ക് അവരടുത്ത് ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ നാച്ചുറലാണ്, സഹജമാണ്, തെറ്റായി ഒന്നും ചിന്തിക്കില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ മുതിർന്ന ആളാകും തോറും മനസ്സിൽ ഇതെല്ലാം കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ഒരു നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ, അത് കഴിഞ്ഞാൽ നമുക്ക് സഹജമായി ആൾക്കാരുടെ അടുത്ത് പെരുമാറാൻ പറ്റും. ഒരിടത്ത് പോകുമ്പോഴും നമുക്ക് ഈ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു ഹയർ, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകണു, ഇല്ലെങ്കിൽ ഒരു വലിയ പേരുള്ള ഒരു ആക്ടറെ കാണാൻ പോകണു, ഒരു IASകാരനെ കാണാൻ പോകണു, നമുക്കൊരു ചിലപ്പോൾ ഇൻഫീരിയോറിറ്റിയൊക്കെ വന്നു എന്ന് വരാം. അപ്പോൾ നമ്മൾ അൺനാച്ചുറലാണ്. ഇപ്പം നമ്മുടെ ഈ നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ സുദർശൻ ക്രിയ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഈഗോയും മറ്റ് സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് സാധാരണ മനുഷ്യരെ പോലെ പെരുമാറാൻ, അവിടെ ഒരു ലൈഫിലൊരു ബാലൻസ് വരും. നമുക്കുള്ളത് പലപ്പോഴും ഈ ഇംബാലൻസ് ആണ്. ഒരു ചെറിയ കാര്യം വരുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും, വേറെ ചിലത് വരുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആവും. ഇപ്പം ഇത് രണ്ടും വരില്ല. ചിലപ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരും, ഇയാൾ എന്നെക്കുറിച്ച് എന്താലോചിക്കും. ഇപ്പം നമ്മൾ ഒരാളെടുത്ത് പോകുമ്പോൾ ഇൻഫീരിയോറിറ്റി വരണം എന്തുകൊണ്ടാണ്, നമ്മൾ വിചാരിക്കും ഇയാൾ എന്നെക്കുറിച്ച് എന്താണ് ആലോചിക്കാൻ പോകുന്നത്. നമ്മൾ അവരുടെ മുമ്പിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. ഇതെല്ലാം പോകും. നമ്മളിപ്പം ഒരു ഇൻ്റർവ്യൂവിൽ പോകും. ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ നമുക്ക് നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ, നമ്മൾ നാച്ചുറലായിരുന്നു നമുക്ക് നന്നായി പെർഫോം ചെയ്യും. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് നമ്മളെ ഇഷ്ടപ്പെടും. അതേസമയം നമ്മൾ കുറച്ച് പേടിയുണ്ട്, സ്ട്രെസ്ഡ് ആയാൽ നമുക്ക് പറയാനുള്ളതൊന്നും ഓർമ്മ വരില്ല, സ്ട്രെസ് വരും. അപ്പോൾ ഈ നാച്ചുറലാവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. എല്ലാവർക്കും ഈ നാച്ചുറലായിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക, മനസ്സിലേക്ക് കയറുക. അതാണ് അല്ലേ, നമുക്ക് മറ്റേ ഫേക്ക് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അടുക്കാൻ പറ്റില്ല. അതാണ് നമുക്ക് അവർക്ക് നമ്മളെയും പേടിയായിരിക്കും, നമുക്ക് അവരെയും പേടിയായിരിക്കും. നമുക്ക് അവരുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല, ഒന്നും ചോദിക്കാൻ പറ്റൂല. പിന്നെ ചോദിക്കുമ്പോൾ തന്നെ അവർ ഈ അവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി അവർ ഭയങ്കര അൺനാച്ചുറലായിട്ട് പെരുമാറാൻ തുടങ്ങും. കാര്യം ഇത് ഈ അൺനാച്ചുറൽ ആവാൻ കാരണം അവരുടെ സ്ട്രെസ്സാണ്. അപ്പോൾ ഇത് മാറുമ്പോൾ പതുക്കെ അവർ സഹജമാവും. ഇതിപ്പം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമില്ല. ഇതിന് കുറച്ച് സമയത്തെ പ്രാക്ടീസും കുറേ സമയത്തെ മനനവും നമ്മുടെ ബുദ്ധി കുറേ കൂടെ ഷാർപ്പാകും. ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം ഈ ബുദ്ധി നമുക്ക് ഷാർപ്പാകും. അപ്പോൾ ഏത് കാര്യം എടുക്കണം, ഏത് കാര്യം വേണ്ട എന്ന് തീരുമാനിക്കാൻ ബുദ്ധിക്ക് പറ്റും. ഇപ്പോൾ മനസ്സിൽ ഒരുപാട് തോട്ട്സ് വരും. അപ്പോൾ ഇതിൽ ഏതെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ബുദ്ധിയാണ്. അപ്പോൾ ഇൻ്റലിജൻസ് ആണ് ഡിസൈഡ് ചെയ്യണം ഇത് ചെയ്യാം ഇത് ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ഇത് പറയാം ഇത് പറയേണ്ട. അപ്പോൾ ഇൻ്റലിജൻസ് ഷാർപ്പ് ആകുമ്പോൾ നമുക്ക് എടുക്കേണ്ട കാര്യം എന്തെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇപ്പോൾ ഭർത്താവ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തു എന്ന് വയ്ക്കുക. കഴിഞ്ഞ 10 പ്രാവശ്യം ഇറിറ്റേറ്റ് ചെയ്തപ്പോഴും ഞാൻ അതുപോലെ തന്നെ റിയാക്ട് ചെയ്തു. അപ്പോൾ ഇത് പറ്റി വഴക്ക് കൂടി. വഴക്ക് കൂടി നമ്മുടെ ഒരാഴ്ച പോയി, ഇല്ലെങ്കിൽ ഒരു മാസം പോയി, ഇല്ലെങ്കിൽ 2 ദിവസം പോയി. പക്ഷെ ബുദ്ധി ഷാർപ്പാണെങ്കിൽ, ഓർമ്മ ഷാർപ്പാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ പറ്റുമോ, കഴിഞ്ഞ 10 ദിവസം ഈ കാര്യവും പറഞ്ഞ് നശിപ്പിച്ചു, ഇനി വേണ്ട ഒറ്റ മിനിറ്റിൽ എനിക്ക് തിരിച്ചു വരാം, ഇതിനെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഡിസൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ, ഏതെടുക്കാൻ പറ്റണം, ഏത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ ബുദ്ധി ഷാർപ്പാകും. അപ്പോൾ ബുദ്ധിയിലും എങ്ങനെയൊക്കെയാണ് ബുദ്ധി വർക്ക് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് പറയും. അപ്പം നമുക്ക് ഏതെടുക്കണം, എങ്ങനെ ബുദ്ധി ഷാർപ്പാകും എന്നുള്ള കാര്യങ്ങൾ, അതിന് ഈ മെഡിറ്റേഷൻ ശരിക്കും ഹെൽപ്പ് ചെയ്യും ഈ ബുദ്ധി കൂടുതൽ ഷാർപ്പാകാം.
അപ്പം തീർച്ചയായിട്ടും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിത്തത്തിൽ കൂടുതൽ മെച്ചമാകാൻ പറ്റും, ജോലി ചെയ്യുന്ന ഒരാൾക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം ഹൗസ് വൈഫായിട്ടുള്ള ഒരു ലേഡിക്കാണെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കാൻ പറ്റും. അവിയൽ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് പലപ്പോഴും കൂടണം, അത് കൂടാതിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചില സ്ത്രീകളെ ഞാൻ പലപ്പോഴും നമ്മുടെ ഫാമിലിയിലൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഓ എൻ്റെ ജീവിതം എന്നും ഈ അടുക്കളയിൽ തന്നെയാണ്, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം എല്ലാം ഇവിടെ അവസാനിക്കും, ഇങ്ങനെ ഇല്ലെങ്കിൽ തുണി കഴുകലാണ് എൻ്റെ ജീവിതം മുഴുവൻ ഈ വീട്ടിൽ തന്നെയാണ്, ഇങ്ങനെ ഈ പരാതി പറയേണ്ട ഒരു ശീലം നമ്മുടെ ആൾക്കാർക്കുണ്ട്. പരാതി പറയുക, പരദൂഷണം പറയുക, എന്നിട്ട് പിന്നെ ഇഷ്ടമുള്ള കാര്യം വേറെ ആരെങ്കിലും കൂടി സംസാരിച്ച് ഈ കാര്യങ്ങളിലെല്ലാം മാറ്റം വരാൻ തുടങ്ങും. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യവും എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ അതായത് നമ്മളിപ്പം ഒരു ഒരു കറി ഉണ്ടാക്കുമ്പോൾ, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല സന്തോഷമായിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണത്തിന് ശരിക്കും രുചി, അതാണ് പറയുന്നത് കൈപുണ്യം എന്ന് പറയുന്നത്, അതാണ് കാര്യം. ഈ ഉണ്ടാക്കുന്ന ആളുടെ സന്തോഷം ആ ഭക്ഷണത്തിലും ഉണ്ടാവും, അത് കഴിക്കുന്നവർക്കും ഫീൽ ചെയ്യും. ഇല്ല, ഒരാൾ സ്ട്രെസ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഈ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യും. ഒരു കഥയുണ്ട്, പണ്ടൊരു രാജസദസ്സിൽ ഒരു സദ്യ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സന്യാസി വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ രാജാവ് കണ്ടു ഈ സന്യാസി പതുക്കെ അവിടെ നിന്ന് ഒരു ഗോൾഡൻ സ്പൂണെടുത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോണത്. അപ്പോൾ രാജാവിന് ഭയങ്കര അതിശയമായി, ഇതെന്തിനാണ് ഈ സന്യാസി ഈ സ്പൂൺ മോഷ്ടിച്ചത്? അപ്പോൾ മന്ത്രിയെ വിളിച്ച് ചോദിക്കും, അന്വേഷിക്കും എന്താണ് കാര്യമെന്ന്. അപ്പോൾ മനസ്സിലാവും അന്ന് അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം ഏതോ കൊള്ളക്കാർ എവിടുന്നോ മോഷ്ടിച്ചുകൊണ്ടുപോയി പിടിച്ച് കൊണ്ട് കൊട്ടാരത്തിൽ വെച്ച അരിയിൽ നിന്നാണ് അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ വൈബ്രേഷൻ ഈ സന്യാസിക്ക് കിട്ടി. അപ്പോൾ സന്യാസിമാർക്കെന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ വൈബ്രേഷൻ പെട്ടെന്ന്, അതുകൊണ്ട് ആണ് ഈ പുള്ളി ഈ സ്പൂണ് എടുത്തുകൊണ്ട് പോയത്. പക്ഷേ അടുത്ത ദിവസം പുള്ളി വന്നപ്പോൾ പുള്ളി ഈ സ്പൂൺ അവിടെ തിരിച്ചു വയ്ക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ വൈബ്രേഷൻ ഈ ഭക്ഷണം വഴി. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ എപ്പോഴും സന്തോഷത്തോടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. ഇപ്പോൾ എൻ്റെ വൈഫ് ചിലപ്പോൾ പിണങ്ങി ഒരു, ഇപ്പം ഞാൻ തിരക്കായി അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ കുറച്ച് ദേഷ്യം ഉണ്ടെന്നെങ്കിൽ ഞാൻ പറയും ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന്. കാര്യം ഇനി ആ സ്ട്രെസ്സും കൂടെ തന്നെക്കാളും ഭക്ഷണം കഴിക്കാതിരിക്കാവും നല്ലത്. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പം ഭക്ഷണം, ഇപ്പം സോണിയും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സന്തോഷമായിട്ട് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കണ്ടെന്ന് വയ്ക്കണം. കാര്യം എന്തിനാണ് ചുമ്മാ ഈ സ്ട്രെസ് കുട്ടിക്കോ ഭർത്താവിനോ ഒക്കെ കൊടുക്കുന്നത്? അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യും. അത് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ഏത് ജോലി ചെയ്താലും അത് സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റി. അത് പക്ഷേ ഇത് തന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഹോട്ടൽ ഭക്ഷണവും അവിടെ നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന മൊത്തം ഒരു ബിസിനസ് മൈൻഡ് ആ ഉണ്ടാക്കുന്ന അതാണ്. ഇപ്പം ഈ അന്നദാനം മഹാദാനം എന്ന് പറയും. ഇപ്പോൾ ഒരു ഹോട്ടൽ ഉണ്ടാക്കുന്ന ആൾ ഈ കൊടുക്കുന്ന ആൾക്ക് തൃപ്തി വരണം. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ തൃപ്തി ഉണ്ടാവുന്ന ആഗ്രഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ആ ഹോട്ടൽ ഉറപ്പായിട്ടും വിജയിക്കും. അതേസമയം അതിലൊക്കെ കള്ളത്തനം കാണിച്ച് വേണ്ടാത്ത ടേസ്റ്റ് മേക്കറും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എല്ലാം കോംപ്രമൈസ് ചെയ്ത് പ്രോഫിറ്റിലാണ് ശ്രദ്ധയെങ്കിൽ ആ ഹോട്ടൽ അങ്ങനെ റൺ ചെയ്യുള്ളൂ. നമ്മൾ നേരത്തെ രാജാവിൻ്റെ കഥയിൽ സ്വാമി വന്നിട്ട് ഗോൾഡൻ സ്പൂൺ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ, അതായത് അത് ഞാൻ മനസ്സിലാക്കിയത് സ്വാമി വന്നിട്ട് ഈ സ്പൂൺ കൊണ്ടുപോകുന്നത് പുള്ളിക്കും ആ ഒരു കള്ളത്തിന് ഉള്ളിൽ വന്നു, അതായത് കള്ളൻ മോഷ്ടിച്ചുകൊണ്ടുവന്ന അരി ഭക്ഷിച്ചപ്പോൾ പുള്ളിക്ക് ഒരു കള്ളത്തിന് ഉള്ളിൽ വന്നു, അങ്ങനെ സ്പൂൺ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവച്ചപ്പോൾ അത് ബാലൻസ് ആയി, അതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. അപ്പം നമ്മളിപ്പം ഏത് വികാരമുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ എവിടെ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം അതിൽ നിന്നുള്ള എന്ത് വൈബ്രേഷനും നമ്മളിലോട്ട് വരും, അത് കുറച്ച് സമയത്തേക്ക് നമ്മളിൽ കാണും, അത് കഴിയുമ്പോൾ അത് നമ്മളിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ബാറിൽ പോയാൽ, മദ്യപിച്ചിരിക്കുന്ന ബാറിൽ പോയാൽ അവിടുത്തെ എനർജി ആയിരിക്കും നമുക്ക് വരണത്. ഇപ്പോൾ ഒരു ആർട്ട് ഓഫ് ലിവിങ് പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ ആ സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശാന്തമായിട്ടുള്ള ഒരു സ്പേസ്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിക്കണം, ഇതിപ്പോൾ ഞാൻ ബാറിൽ പോയിരുന്നാണ് ഒരാൾ വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ അവിടെ എനിക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ വേറൊരു വൈബ്രേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യം നമ്മൾ പറയുമ്പോഴും അതിനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കണം. ആ സ്പേസിലിരുന്ന മാത്രമേ അത്തരം കമ്മ്യൂണിക്കേഷൻസ് നടക്കുള്ളൂ. ആൾക്കാർ വേറൊരു സ്പേസിൽ
വേറൊരു കാര്യം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് പണ്ടത്തെ ഗുരുകുലത്തിൽ ഇത്തരം സമ്പ്രദായങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ സന്യാസിമാർ അവിടെ ഒരാൾ സ്പിരിച്വൽ ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ അവിടെ പോകുമ്പോൾ അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ ഈ വേൾഡ് ഇത്രയും ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ ഒരു എന്താണ് ഫീസൊക്കെ, ഇപ്പോൾ ഗുരുജിയെക്കുറിച്ച് ചില ആൾക്കാരൊക്കെ പറയും എന്തിനാണ് ഈ ഫീസ് വാങ്ങിച്ച് ഈ പ്രോഗ്രാമൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ പറയാറുള്ളത് ഇതാണ്, ഇപ്പോൾ പണ്ട് കാലത്ത് ഒരാൾക്ക് ഈ സ്പിരിച്വാലിറ്റിയൊക്കെ പഠിക്കണമെങ്കിൽ ഒരു 12 വയസ്സാകുമ്പോൾ ആശ്രമം അല്ലെങ്കിൽ സന്യാസിയുടെ അടുത്ത് പോയി നിന്നാൽ അവിടെയുള്ള എല്ലാ ജോലിയും ചെയ്യണം, തുണിയും നനച്ച് അവിടെ തന്നെ ജീവിച്ച് ഇത്രയും വർഷം കഴിഞ്ഞ് കിട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരു 2000 രൂപയും വാങ്ങിച്ച് 20 മണിക്കൂറിൽ കൊടുക്കാൻ നോക്കണം. അപ്പം ഇതിന് അത്രയും വാല്യൂ ഉണ്ട്. പക്ഷെ പണ്ട് ആൾക്കാരുടെ ലൈഫ് മുഴുവൻ കൊടുത്താൽ കിട്ടണ കാര്യം ഇന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ടൈമും സ്പേസും എല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അന്നും അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സന്യാസിമാരൊക്കെ കാട്ടിൽ ജീവിച്ചിരുന്നത്. അത്തരം സാഹചര്യങ്ങളിലാണ് ഈ ആൾക്കാർക്ക് ഈ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള ഇപ്പോൾ അമ്പലങ്ങളെല്ലാം അതാണ്. എന്തുകൊണ്ട് അമ്പലത്തിൽ പോയ കുറച്ച് സമാധാനം കിട്ടണം, ഇത് ബാറിപ്പോയാൽ കിട്ടൂലല്ലോ. അപ്പോൾ അമ്പലത്തിൽ അവിടുത്തെ വൈബ്രേഷനാണ് കാര്യം. എല്ലാവരും വന്ന് ഈഗോ എല്ലാം ഡ്രോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക, പിന്നെ ആ വിഗ്രഹത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വൈബ്രേഷനാണ് നമുക്ക് സമാധാനം തരണത്. ഈ സമയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഈ ആർട്ട് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ സമയം ഏതാണ്? മെഡിറ്റേഷൻ ശരിക്കും ഈ കാലത്ത് ശാന്തമായിട്ടിരിക്കുന്ന സമയത്താണ് ചെയ്യാം എന്ന് പറയുന്നത്. പക്ഷേ ഇത് മെഡിറ്റേഷൻ്റെ പ്രാക്ടീസാണത്. ശരിക്ക് എപ്പോൾ വേണോ മെഡിറ്റേറ്റ് ചെയ്യാം. ഒരു കാര്യം മാത്രമാണ് ഇമ്പോർട്ടൻ്റ്, വയറ് നിറഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു വയറ് കുറച്ച്, അത് കുറച്ചൊരു ഭക്ഷണം കഴിച്ചൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ എപ്പോൾ വേണോ ആൾക്കാർക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. പക്ഷേ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാക്ടീസാണ്. ഈ 20 മിനിറ്റോ അരമണിക്കൂറോ നമ്മൾ കണ്ണടച്ചിരിക്കുന്നത് പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് കുറേ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ലൈഫിൽ ആപ്ലിക്കബിളാവും. കാര്യം നമ്മൾ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ മെഡിറ്റേറ്റീവ് ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് ഈ മെഡിറ്റേഷൻ. അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ വായിക്കുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മൾ ടോട്ടലി പീസ്ഫുൾ ആൻഡ് ഫോക്കസ്ഡ് ആവും. ഇതാണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണം, മെഡിറ്റേഷൻ്റെ റിസൾട്ട്. സാറിന് പറയും മെഡിറ്റേഷൻ ഈസ് നോട്ട് കോൺസെൻട്രേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അല്ല, ദ റിസൾട്ട് ഓഫ് മെഡിറ്റേഷൻ ഈസ് കോൺസെൻട്രേഷൻ. മെഡിറ്റേഷനിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് കോൺസെൻട്രേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ മനസ്സൊരിടത്തും പോകരുത് എന്ന് പറഞ്ഞ് ഇരിക്കലല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിലാക്സേഷനാണ്. റിലാക്സ് ചെയ്തെന്ന് കിട്ടുന്ന റിസൾട്ടാണ് നാച്ചുറലായിട്ടുള്ള കോൺസെൻട്രേഷൻ. പിന്നെ നമ്മുടെ ലൈഫ് മുഴുവനും ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കും. അപ്പം അത് ഇത്ര പ്രായമുള്ള കുട്ടി തൊട്ട് അല്ലെങ്കിൽ എത്ര പ്രായം തൊട്ട് പഠിച്ചു തുടങ്ങാം? ശരിക്കും ചെറിയ കുട്ടികളെല്ലാം മെഡിറ്റേറ്റീവ് ആണ് ഓൾറെഡി. ഇപ്പം കുറച്ച് വലുതാകുമ്പോഴാണ് ഈ മനസ്സിൽ ഇങ്ങനെ ആദ്യം കളിപ്പാട്ടം മുതൽ തുടങ്ങും, പിന്നെ ആ കളിപ്പാട്ടം എനിക്ക് വേണമെന്ന് പറഞ്ഞ് തുടങ്ങും, പിന്നെ അച്ഛനും അമ്മയും പഠിക്കാൻ 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 പറയണത്, പിന്നെ പിന്നെ കഴിക്കാൻ 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 പറയണത്, ഇതെല്ലാം പിള്ളേർക്ക് വരും. പിന്നെ അവരുടെ മനസ്സിൽ പതുക്കെ സ്ട്രെസ്, അപ്പോഴാണ് അവർക്ക് മെഡിറ്റേഷൻ ആവശ്യം. അതുവരെ അവർക്ക് ഈ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈവൻ ആർട്ട് എക്സൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്, ചെറിയ കുട്ടികൾക്കുള്ള പ്രോഗ്രാം. ഒരു 7-8 ക്ലാസ് മുതൽ തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് ടീനേജേഴ്സിന് വേണ്ടി S+ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും ഈ കോഴ്സ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ഈ ആർട്ട് ഓഫ് ലിവിങ് പഠിച്ചു കഴിഞ്ഞാൽ ഈ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഭക്ഷണം നമ്മൾ എന്തിനാണ് കഴിക്കുന്നതെന്നാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഭക്ഷണം കഴിക്കേണ്ട ഉദ്ദേശം എന്തുവാണ്? എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? എനർജി കിട്ടാനാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ സ്ഥിതി കണ്ടിട്ടുണ്ടോ, പലപ്പോഴും ഭക്ഷണം കഴിച്ച് നമ്മൾ എനർജി ലൂസ് ചെയ്യും. അപ്പോൾ എന്ത് ഭക്ഷണമാണ് നമുക്ക് എനർജി തരണത്, എത്ര ഭക്ഷണം കഴിക്കണം, ഇത് നമ്മൾ അറിയണമല്ലോ. നമ്മളിപ്പോൾ സദ്യ കുറേ ഇതൊക്കെ വെച്ച് സദ്യയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്തുവാണ് റിസൾട്ട്? ക്ഷീണമാണ് റിസൾട്ട്. അപ്പോൾ ക്ഷീണിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം? ഭക്ഷണം എന്താണ്? ഒരു ഊർജ സ്രോതസ്സാണ്, ഇത് സോഴ്സ് ഓഫ് എനർജിയാണ് ഭക്ഷണം. 4 കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ബ്രെത്താണ്, നമ്മളെ പ്രാണയം നമുക്ക് എനർജി കിട്ടും. 2. എന്ന് പറഞ്ഞാൽ
പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും ഭക്ഷണത്തിനാണ്. പക്ഷേ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും, ശ്വാസത്തിൽ നിന്ന് കിട്ടും, പിന്നെ എവിടെ നിന്നാണ് നമുക്ക് എനർജി കിട്ടണം, ഉറക്കത്തിൽ നിന്ന് എനർജി കിട്ടും, പിന്നെ നാലാമത്തത് മനഃശാന്തി അല്ലെങ്കിൽ സന്തോഷത്തിൽ നിന്ന് എനർജി കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഫാമിലി ഒരു കല്യാണമുണ്ട്, അവിടെ എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ രാത്രി ചിലപ്പോൾ ഉറങ്ങൂല, രാത്രി 2-3 മണിവരെയൊക്കെ ഇരുന്നിട്ട് പിന്നെ 5 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ നമ്മളെല്ലാം എണീറ്റ് ഡ്രസ്സ് ചെയ്ത് അടുത്ത ദിവസം നമുക്ക് എനർജി കാണും. കാരണം മനസ്സ് നല്ല സന്തോഷമാണെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവും. പക്ഷെ ഭക്ഷണം നമ്മൾ അരവയറിൽ കൂടുതൽ കഴിച്ചാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അരവയർ എങ്ങനെ ആയെന്ന് എങ്ങനെ അറിയും? ഇതൊക്കെ കോസി പറഞ്ഞു തരും കേട്ടോ. കോസി വരുമ്പോൾ നമുക്ക് പറയാം എങ്ങനെയാണ് ഈ അരവയർ ഭക്ഷണം കഴിക്കണം, ഏത് ടൈപ്പ് ഭക്ഷണം. പക്ഷേ ഒന്നും നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നോൺ വെജ് ഇപ്പോൾ കഴിക്കാൻ ഭയങ്കര കൊതിയാണെങ്കിൽ കുഴപ്പമില്ല, കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ നേച്ചർ പതുക്കെ മാറും. ചിലർ വളരെ നാച്ചുറലാവും, അപ്പോൾ അവർക്ക് ഈ നോൺ വെജ് അവരുടെ ശരീരത്തിന് പിടിക്കാതെ വേണ്ടാന്ന് തോന്നുമ്പോൾ പിന്നെ അത് അവർ നാച്ചുറലായിട്ട് അവോയ്ഡ് ചെയ്യണം. അല്ല, ഒന്നും നമ്മൾ നിർബന്ധമില്ല ഇവിടെ, നമുക്കിഷ്ടമുള്ളത് അതുപോലെ ചെയ്യാം. പക്ഷേ പ്രോഗ്രാം നടക്കുന്ന ഈ 4 ദിവസം മാത്രം ചിലപ്പോൾ ചായയും കോഫി അവോയ്ഡ് ചെയ്യാൻ പറയും, ഇല്ലെങ്കിൽ നോൺ വെജ് അവോയ്ഡ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ തനിയെ ബോഡി ഇതൊക്കെ റിജക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നമുക്ക് എനർജി ഹൈ ആയിരിക്കണം. നമ്മൾ ഈ എനർജി സ്രോതസ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഈ പ്രാണായാമം ചെയ്യണത്, അപ്പം നമുക്ക് എനർജി കിട്ടും. മെഡിറ്റേഷൻ ചെയ്യണത്, അവിടുന്ന് എനർജി കിട്ടും. ശരിയായിട്ടുള്ള ഉറക്കം, ഇപ്പം 10 മണിക്കൂർ ഉറങ്ങിയാൽ എന്ത് പറ്റും, ഇല്ലെങ്കിൽ 12 മണിക്കൂർ ഉറങ്ങിയാൽ പറ്റും, നമുക്ക് ക്ഷീണമാണ്. അപ്പോൾ ആ 6-8 hours സ്ലീപ്പ്, ശരിയായിട്ടുള്ള ഉറക്കം നല്ല എനർജി തരും. 3 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മളാകെ ഡൗൺ ആവും. അപ്പോൾ എല്ലാം ആവശ്യത്തിന് വേണം. ആവശ്യത്തിന് ഭക്ഷണം, ആവശ്യത്തിനുള്ള ഉറക്കം അല്ലേ, ആവശ്യത്തിനുള്ള നമ്മൾ ജോലി കാര്യങ്ങളെല്ലാം എല്ലാം ആവശ്യത്തിന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ബാലൻസ്ഡ് ആയി പോകാൻ പറ്റും. ജോലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ കപ്പാസിറ്റിയുടെ ഒരു 10% പോലും ചെയ്യണില്ല ആൾക്കാരും. നമുക്ക് ഇതിൻ്റെ 10 ഇരട്ടി ജോലി ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ എനർജി ഹൈ ആകുമ്പോൾ, മനസമാധാനമായിട്ടിരിക്കുമ്പോൾ, ഫോക്കസ്ഡ് ആയിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് 10 ഇരട്ടി 100 ഇരട്ടി ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്കൊക്കെ ജീവിതത്തിൽ ആ വ്യത്യാസം മനസ്സിലാവും. നമ്മളിപ്പോൾ ചിലപ്പോൾ കാലത്ത് 5 തൊട്ട് രാത്രി 12 മണി വരെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞ് ഇത് ഓട്ടോഫ്ലിംഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇത്തരം അനുഭവങ്ങൾ ഒത്തിരി പങ്കുവെച്ചിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും അനുഭവം നമുക്ക് പറയാനുണ്ടോ? എന്തുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വന്നത്? ആ മാറ്റം വന്ന വ്യക്തികൾ ഇപ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണാം ഈ 10 divorce കാണാം. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞ ഒരു കപ്പിള് അവരവരുടെ ലൈഫിൽ പിന്നെ ഡിവോഴ്സൊന്നും ഉണ്ടാവത്തേയില്ല. അവരങ്ങനെ തന്നെ കണ്ടിന്യൂ. കാര്യം അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. മറ്റേതെന്തുവാണ്, പ്രശ്നങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് പല കാലമായി മാറാത്ത പല അസുഖങ്ങളും മാറിയ അനുഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞാൽ ജീവിതത്തിൽ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത പല പ്രോബ്ലംസും അവർ ഫേസ് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ട്. ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടുള്ളവരുണ്ട്. പല പുതിയ പുതിയ ഫീൽഡിൽ ആക്റ്റീവായിട്ടുണ്ട്. സ്പോർട്സിലുള്ളവർ കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. ഈവൻ പല നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളും പല സ്പോർട്സിലുള്ളവരും, ഈവൻ നമ്മുടെ ഇപ്പോൾ സിന്ധു ബാഡ്മിൻ്റൺ സിന്ധു എല്ലാം ആർട്ട് ഓഫ് ലിവിങ് കോഴ്സ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഓഫീസിൽ പോയി ഇങ്ങനെ ജോലി ചെയ്യാം. പക്ഷേ നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ് കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ അവരുടെ ഓഫീസിലെ ജോലി എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലർ ചിന്തിക്കുന്നത് എന്താണ്, ഇത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ സന്യാസി ആയി പോകും. അങ്ങനെ അതാണ് അതാണ് നമ്മുടെ ജോലിയിൽ കൂടുതൽ മെച്ചമാക്കാൻ, ജോലി പിന്നെ ഫാമിലി ലൈഫ് കൂടുതൽ ബെറ്റർ ആകും, ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അതൊക്കെയാണ് നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ് കൊണ്ടുള്ള ഒരുപാട് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. ധാരാളം മാറ്റം. ലൈഫിൻ്റെ ഉദ്ദേശം എന്തുവാണ്? ഇപ്പോൾ ഈ മൊമെൻറ്റിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പ് പല കാര്യമുണ്ട്, നമ്മളൊന്നും കാണുന്നില്ല. കണ്ടിട്ടുണ്ടോ? നമ്മളെപ്പോഴും ഈ ചിന്തയുടെ ലോകത്തിലായിരിക്കും. അപ്പം ഒരു പിന്നെ എന്താണ്, പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള ആൾക്കിൽ ഇതെല്ലാം കാണും, ഇതെല്ലാം കേൾക്കും. പിന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലാം കപ്പാസിറ്റി കൂടാൻ തുടങ്ങും. കേൾക്കുന്ന കപ്പാസിറ്റി വേറൊരു ലെവലിലെത്തും. ആയുസ് വരെ കൂടും. ആയുസ് കൂടും. അത് ആയുസൊന്നും ആരുടെയും കൺട്രോളിലല്ല. നമ്മൾ ജീവിക്കുന്ന ഈ മൊമെൻറ്റാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. നാളെക്കുറിച്ച് ഈ ആയുസിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധയുടെ ആവണ്ട. നമ്മൾ ജീവിക്കുക. പക്ഷെ ജീവിക്കണ ഈ മൊമെൻറ്റ് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ, ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻ.
എത്ര കാലം ജീവിക്കും. ഈ ലൈഫിലെ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ 90 വയസ്സ് വരെ സ്ട്രെസ്ഡ് ആയിട്ട് ജീവിക്കുന്നതിനെക്കാട്ടിലും ജീവിക്കുന്ന ഒരു മൊമെൻ്റ് ആണെങ്കിൽ ആ മൊമെൻറ്റിൽ സുഖമായി ജീവിക്കാൻ പറ്റിയാൽ ആ ലൈഫ് ലൈഫായി മാറും. ആട്ടോ ലിവിംഗ് കോഴ്സ് ചെയ്തവരാണല്ലോ ഈ പാസ് റിഗ്രഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം ഇതെന്താണ്, ഈ ശരിക്കും പറഞ്ഞ ഈ പ്രോസസ്സ് എന്താണ്? ആട്ടോ ലിവിംഗ് കഴിഞ്ഞ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പം അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് ഈ ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്ക് ഈ ലൈഫ് ടൈംസ് ഉണ്ട്, അടുത്ത ജന്മമുണ്ട്, ഇല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു എന്ന് പറയാനൊന്നും വിശ്വാസമില്ല. അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രസന്റ് മൊമെന്റിന് അതൊരു ഇഷ്യൂ അല്ല. പക്ഷേ ചില ആൾക്കാർക്ക് ചില അസുഖങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള അസുഖങ്ങൾ. അതായത് അവർക്ക് ഇപ്പം ഹൈറ്റിനെ പേടി, ഇല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിനെ പേടി, ഇരുട്ടിനെ പേടി, ഇത് പലതരം ഫോബിയാസ് ആൾക്കാർക്കുണ്ടാവും. അപ്പോൾ ഇതിന് പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് ഈ ഈ പാസ് ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അവർ പറയപ്പെടുന്നത് അവർ പാസ് ലൈഫ്സിലോട്ട് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു നെഗറ്റീവ് പ്രോബ്ലമാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണമാവുന്നത്. അവിടെ എത്തുമ്പോൾ ഇത് ഇതിന് ഇത് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടെ അവർ ആ എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അവർ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷേ പലരും വിചാരിക്കുന്ന കഴിഞ്ഞ ജന്മങ്ങൾ കാണാനൊക്കെയാണ്. ഓക്കെ ഫൈൻ, അതൊക്കെ അവർക്ക് അനുഭവത്തിലുണ്ടാവും, കഴിഞ്ഞ ലൈഫ് ടൈംസ് അവിടെ എവിടെയായിരുന്നു. ഈവൻ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഇടയ്ക്ക് പത്രങ്ങളിലും ടി വിയിലും മാഗസീനിലും ഒക്കെ വന്ന ചില കഥകളുണ്ട്. 4 വയസ്സായ കുട്ടി അവരുടെ എന്തുവാണ് പിന്നെ പഴയ ഏതോ ഗ്രാമത്തിൽ പോയി, അവിടെ ചെന്ന് അവരുടെ അപ്പൂപ്പനെയും അമ്മയും ഒക്കെ തിരിച്ചറിഞ്ഞു. അപ്പം അതുപോലത്തെ സംഭവം ഇപ്പോൾ പലപ്പോഴും നടന്നിട്ട്, ഇപ്പം നമ്മളിപ്പോൾ നെറ്റിൽ കയറി നോക്കിയാൽ ഇത്തരം പല കാര്യങ്ങളും ഇത്തരം കാണാറുണ്ട്. ഈവൻ ഈ എന്താണ് പറയുന്നത്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടോ? നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഇപ്പം ഇൻ്റർനെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവരവരുടെ ലൈഫ് ടൈംസും മരണശേഷവും അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസൊക്കെ അവർക്ക് നെറ്റിൽ കയറി നോക്കാൻ പറ്റും. ഇത്തരം ധാരാളം കഥകൾ അതിലുണ്ട്. അതുപോലെ ഈ പ്രോസസ്സ് ചെയ്ത് നമ്മളിൽ ഒരുപാട് പ്യൂരിഫിക്കേഷൻ സംഭവിക്കും. അത് ശരിക്കും നല്ല ഹെൽപ്ഫുള്ളാണ്. അതൊരു 3 മണിക്കൂറത്തെ പ്രോസസ്സാണ്. പക്ഷേ അതിനു മുമ്പ് ഈ ആർട്ട് ഓഫ് ലിവിംഗ് ഹാപ്പിനെസ് പ്രോഗ്രാം ചെയ്യണം. അതിലെ ചില പ്രക്രിയ ചെയ്തിട്ടാണ് ഈ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. നല്ലത്, ക്ലിയർ ആയിട്ടുള്ള ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. അത് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്, എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തും 3-4 ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്നവരെല്ലാവരും അവർക്ക് നിങ്ങൾക്ക് ഇനി ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒരു എപ്പിസോഡ് സെഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാം, തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ് വാമാമൻ താമസിക്കുന്നത്. ആട്ടോ ലിവിംഗ് പഠിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്നതാണ്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, സ്നേഹത്തോടെ നമസ്കാരം. നമസ്കാരം.